എംപോക്സ് സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത നിലനിർത്തുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ച എടവണ്ണ സ്വദേശി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും തന്നെ രോഗലക്ഷണങ്ങളൊന്നുമില്ല. വിദേശത്ത് നിന്നെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ വിവരത്തിലേക്ക് പോകാം. നയൻതാരയാണ് നമ്മൾക്ക് വിവരങ്ങൾ നൽകാനുള്ളത്. നയൻതാര, ഗുഡ് മോർണിംഗ്. എംപോക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. നിപ്പയ്ക്ക് പിന്നാലെ എംപോക്സ് എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ വരുന്നല്ലോ എന്നുള്ള ഭയങ്കര ഒരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ രോഗം സ്ഥിരീകരിച്ച ആൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? സമ്പർക്ക പട്ടികയിൽ അധികം ആൾക്കാരില്ല, രോഗലക്ഷണങ്ങൾ ആർക്കും ഇല്ല എന്നുള്ളതൊക്കെ ആശ്വാസമാണ്. എങ്കിലും ജില്ലയിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് പൂജ. പൂജ പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതയിലാണ്. അത്തരത്തിലുള്ള എല്ലാ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യുഎയിൽ നിന്നും വന്ന യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. തുടർന്ന് അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ കണ്ടതോടുകൂടി തന്നെ അദ്ദേഹത്തിനെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഇദ്ദേഹവുമായി ഏറ്റവും അടുത്ത സമ്പർക്കമുള്ളവരെല്ലാം നിരീക്ഷണത്തിലാണ് ഉള്ളത്. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആ പ്രദേശം ഒന്നാകെ കടുത്ത ജാഗ്രതയിലുമാണ്. ഈ ഇങ്ങനെ ഇത്തരത്തിൽ വിദേശത്തു നിന്നും വരുന്നവർക്ക് രോഗലക്ഷണം ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് പ്രത്യേകം പറയുന്നു. അതിനായി എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളെല്ലാം പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പനിയും കടുത്ത തലവേദനയും കഴലവീക്കം, പേശിവേദന, നടുവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭഘട്ടത്തിൽ ലക്ഷണമാണ്. തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ദേഹത്ത് കുമിളകൾ പൊങ്ങി വരുന്നു, ചുവന്ന പാടുകൾ പൊങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലോ മൃഗങ്ങളിൽ നിന്നുമാണ് ഈ രോഗം പകരുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഡൽഹിയിൽ നിന്നും വന്ന ഒരാൾക്ക് ഈ എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം തന്നെ എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ ജാഗ്രത നിർദ്ദേശമുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എല്ലായിടത്തും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും നമ്മുടെ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗം സ്ഥിരീകരിച്ചയാൾ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. സമ്പർക്ക പട്ടികയിൽ അധികം ആൾക്കാരുമില്ല. ബന്ധുക്കൾക്കുൾപ്പെടെയുള്ളവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല എന്നുള്ളതും ആശ്വാസമാണ്.